നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പാഠഭാഗം ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്, പ്രൊഫസർ എം എൻ വിജയന്റെ ലേഖനം. ആദ്യ ഭാഗമാണ് വിശദമാക്കിയത്. എന്തായിരുന്നു, നമുക്കൊന്ന് ഓർത്തെടുത്താലോ? ആർഭാടം ഒരു ഉന്മാദമാണെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ഈ ഉന്മാദം ബാധിച്ച വ്യക്തി എല്ലാ ധാർമ്മിക ചിന്തകളെയും വെടിയുന്നു. മോഷണവും യാചനയും കളവും ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ശരിയാണ്. എന്തിനു വേണ്ടി? ആർഭാടത്തിനു വേണ്ടി. ആർഭാടം എന്ന ഉന്മാദം ബാധിച്ച വ്യക്തിക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നും. ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ആർഭാടപൂർണമാക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമം ചിലപ്പോൾ ആത്മഹത്യയിലേക്കും കാരണമാകും. അത്യാഗ്രഹവും ആർഭാടത്തിൻ്റെയും ഉന്മാദം വർദ്ധിച്ച രാഷ്ട്രങ്ങളോ യുദ്ധത്തിലേക്കോ കീഴടങ്ങുകളിലേക്കോ നീങ്ങുവാനും സാധ്യത കൂടുതലാണ്. പഴയകാലത്തെ നവോത്ഥാന നായകന്മാരിൽ ശ്രീനാരായണ ഗുരുവാണ് ഇത്തരം ആർഭാടങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഒരു പരിധിവരെ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നാം പാഠഭാഗം അവസാനിച്ചത്. ഇനി നമുക്ക് പാഠഭാഗത്തെ അടുത്ത ഭാഗം വിശദീകരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. ഉള്ളവനെ ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. അവർക്ക് മാത്രമായി മീനിൻ്റെ വില കുറയുകയുമില്ല. ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. ആദർശത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരൻ്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ദൂർത്ത ആചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല, ആചാരങ്ങളുടെ സ്വത്വ വൈകാരിക തലമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ഉള്ളവനെ ആർഭാടമാകുന്നു സ്വന്തം തെളിവ്. അതായത് സാമ്പത്തികമുള്ളവനെ അവൻ്റെ സാമ്പത്തികം ഉണ്ടെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്ത് ആർഭാടം എന്ന് പറയുന്നത്. ഇവിടെ വിജയൻ മാഷ് സൂചിപ്പിക്കുന്നതും എന്തിനാണ് ഇത്തരം ആർഭാടം, അതായത് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഒരു സൂചന. 11 ആനയുള്ള ദൈവം ആനയില്ലാത്ത മറ്റു ദൈവങ്ങളെക്കാൾ എത്രയോ വലിയവൻ. ഇവിടെ വ്യക്തമാക്കുന്നത് അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടത്തുന്നത് അല്ലേ, ആനയുടെ എണ്ണം നോക്കിയൊക്കെയാണ് ഓരോ അമ്പലങ്ങളിലും ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് 15 ആനയും 20 ആനയും 60 ആനയും അല്ലേ. നമുക്കറിയാം ഉത്സവങ്ങൾ, നമ്മൾ തൃശ്ശൂർകാരായതുകൊണ്ട് പ്രത്യേകിച്ച് ഉത്സവങ്ങളും ആനകളും അല്ലേ, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആർഭാടപൂർവം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു പരോക്ഷ സൂചനയാണിത്. പഴയ കാലത്തൊക്കെ വീടുകളിലെ ആന, മുറ്റത്ത് ആനയുണ്ടെങ്കിൽ വലിയ പ്രൗഢിയുള്ളവൻ അല്ലെങ്കിൽ വലിയ പണക്കാരൻ എന്നും ഒക്കെയുള്ള ചിന്താഗതികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ഇക്കാലഘട്ടത്തിൽ എങ്ങനെയാണ്? വീട്ടുമുറ്റത്ത് കാറുകളുടെ എണ്ണം നോക്കിയാണ്. ഇതൊക്കെ ഒരു ആർഭാടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ. മുറ്റത്ത് ഒരുപാട് കാറുകൾ ഉണ്ടാവുക, അത് വില കൂടിയ കാറുകൾ ഒക്കെ നമുക്കറിയാം. അതൊക്കെ ആർഭാടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ആനയെ കുറിച്ചുള്ള സൂചന ഇത്തരം ഈ അമ്പലങ്ങളിലെ ഉത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായി ആനയുടെ എണ്ണം നിശ്ചയിക്കുന്നതിനെ കുറിച്ചാണ്. മത്സരിക്കുന്ന പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. അവർക്ക് മാത്രമായി മീനിൻ്റെ വില കുറയുകയുമില്ല. എന്താണ്, അപ്പം അതിനുവേണ്ടി ഇങ്ങനെ മത്സരം നടത്തുമ്പോൾ വ്യക്തികൾ മുതൽ സ്ഥാപനങ്ങൾ വരെ ഇങ്ങനെ ആർഭാടം കാണിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ പാവങ്ങൾ പതുക്കെ പാപ്പരായിത്തീരും. പാപ്പരായിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താ, പതുക്കെ ഇല്ലാതെ അവർക്ക് ഇല്ലായ്മയിലേക്ക്
വന്ന് വീഴുമെന്നാണ് സൂചന. അവർക്ക് മാത്രമായി മീനിന്റെ വില കുറയുകയുമില്ല. അതായത് സാധനങ്ങളുടെ വില ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ചു ജനങ്ങൾക്ക് കുറച്ചു പേർക്ക് പൈസ ഇല്ല എന്ന് കരുതി അവർക്ക് മാത്രമായിട്ട് ഒരു സാധനത്തിന്റെയും വില കുറയുകയില്ല. ആർഭാടത്തിനുള്ള ചെലവും മാറുകയില്ല. അതായത് ആർഭാടം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി ഒന്നും മാറ്റം വരില്ല. കാലം മാറുന്നതിനനുസരിച്ച് ആർഭാടത്തിന്റെ പ്രകടന രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കാലഘട്ടത്തിലെ ആർഭാടം കാണിക്കുന്നതിന്റെ രീതികള് മാറി മാറി വരുന്നു എന്നതാണ്. ആദർശത്തിന്റെയും ലാളിത്യത്തിന്റെയും ഊന്നുവടി കൊണ്ട് സാധാരണക്കാരന്റെ ഉയരം കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പൊ ആർഭാടം കൊണ്ടല്ല, ആദർശത്തിന്റെയും ലാളിത്യത്തിന്റെയും ഊന്നുവടി കൊണ്ടാണ് നാം സാധാരണക്കാരന്റെ ഉയരം കൂട്ടേണ്ടതെന്നാണ് ഇവിടെ വിജയൻ മാഷ് വ്യക്തമാക്കുന്നത്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്ത ആചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിയൂ. അതായത് ഓരോ സമുദായ സംഘടനകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ആർഭാടത്തിനു പകരം ആദർശവും ലാളിത്യവും മഹത്വത്തിന്റെ അളവുകോലാക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമുദായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ധൂർത്ത ആചാരങ്ങളെ സാമാന്യ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. സമുദായ സംഘടനകൾക്ക് അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പലതും ചെയ്യാൻ കഴിയും. അല്ലെ, വ്യത്യസ്തമായ ജാതി മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അത്തരം ധൂർത്ത ആചാരങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സമുദായ സംഘടനകൾക്ക് കഴിയുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരൻ്റെയോ തട്ടകമല്ല. അപ്പൊ സർക്കാരിനോ രാഷ്ട്രീയക്കാരനോ ഇതിലൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. സമുദായ സംഘടനകൾ വഴിയാണ് ഇത്തരം ആർഭാടമായ രീതികളിൽ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ വരുത്താനായി സാധിക്കുകയുള്ളൂ. ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു. ആചാരങ്ങളുടെ സ്വത്വം എന്ന് പറയുന്നത് വ്യക്തിത്വം. അപ്പൊ ആചാരങ്ങളുടെ സ്വത്ത് വൈകാരിക തലമാകുന്നു ഈ പ്രവർത്തനം എന്നാണ് സൂചന. അതുകൊണ്ട് ഇപ്പോൾ നേതൃത്വം വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. ഇവിടെ വിപരീതങ്ങളെ ആദർശവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ആർഭാടത്തിന്റെ വിപരീതങ്ങളെ ആദർശവൽക്കരിക്കണം. ആർഭാടത്തിന്റെ വിപരീതങ്ങൾ ആർഭാടമില്ലായ്മ അല്ലേ. അപ്പൊ ആർഭാടത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലളിതമായ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തണം. അത് നടക്കുന്നത് ഏത് വഴിയിലൂടെയാണ്? സമുദായ സംഘടനകൾ വഴിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ആർഭാട ജീവിതം ത്യജിച്ച് ലളിതമായ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരാൻ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. പാഠഭാഗത്തെ ആശയം വ്യക്തമായല്ലോ. ഇനി പാഠഭാഗം നന്നായി വായിച്ചു നോക്കണം. തന്നിരിക്കുന്ന ടെസ്റ്റ് പേപ്പറും എഴുതണം. നോട്ട്സും എഴുതിയെടുക്കണം. അപ്പോൾ നമ്മുടെ ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.